എന്താണ് ഇ ആക്ട് എന്ന് പറയുന്നത്? ഇ ആക്ട് എന്ന് പറയുന്ന എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞ 2020 പുതിയ ഡ്രാഫ്റ്റ് ഇറങ്ങും ഓഗസ്റ്റ് 11. ഇത് ഈ 1994 ഇറങ്ങിയതാണ്. ഇതെന്തിനാണ് മെയിനായിട്ട് എന്തിനാന്ന് വെച്ചാൽ, നമ്മളൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ബിൽഡിങ് ഇത് പണിയുമ്പം അതിനെക്കുറിച്ച് നമ്മൾ ആ പ്ലേസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യും. അതിൻ്റെ എൻവയോൺമെന്റ്, അതിൻ്റെ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് മനുഷ്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ, എന്തെങ്കിലും പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റഡി ചെയ്തിട്ടേ ഉള്ളായിരുന്നു. ആ ബിൽഡിങ്ങിന് വേണ്ടിയുള്ള പെർമിഷൻ കൊടുക്കുകയുള്ളായിരുന്നു. അത് 1994 ഇറങ്ങിയത്. അത് പിന്നെ വീണ്ടും റിക്രിയേറ്റ് ചെയ്ത് 2006 അത് അതിനെ വീണ്ടും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ 2020 EIA ഡ്രാഫ്റ്റ് 220 എന്ന് പറയുന്ന ഒരെണ്ണം ഇറങ്ങുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് കുറേ ഈ ഡ്രാഫ്റ്റ് കുറേ പഴയ നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് വന്നത്. ഈ ഡ്രാഫ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞുകൊണ്ടാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയുന്നത് പണ്ട് ഇപ്പം ഈ നമ്മൾ പറഞ്ഞ ഈ സ്റ്റഡി ഒന്നും നടത്തേണ്ട, ഈ നമ്മുടെ എൻവയോൺമെന്റിനെ കുറിച്ച് നമ്മുടെ അവിടുത്തെ ജീവജാലങ്ങളെക്കുറിച്ച് മനുഷ്യരെക്കുറിച്ച് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്റ്റഡി ഒന്നും നടത്താൻ തന്നെ ഇവർക്ക് ഈ ബിൽഡിങ്ങിനുള്ള സാങ്ഷൻ കൊടുക്കുകയാണ്. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനൊരു ബിൽഡിങ് വന്നു കഴിഞ്ഞാൽ, അത് ആൾക്കാർക്ക് ഇങ്ങനൊരു ബിൽഡിങ് വന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് പബ്ലിക്കിന് ഒരു വോയിസ് ഉണ്ടായിരുന്നു ഇതിനെതിരെ സംസാരിക്കാനുള്ള. ഈ T20 ഈ ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെതിരെ സംസാരിക്കാനുള്ള നമ്മുടെ വോയിസ് നഷ്ടപ്പെടുകയാണ്. അതുകൂടാതെ തന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുക 20,000 സ്ക്വയർ മീറ്റർ മതിയായിരുന്നു. ഇപ്പം അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 1,50,000 സ്ക്വയർ മീറ്റർ വരെ ഇവർ ബിൽഡിങ്ങിനുള്ള പ്രൊജക്റ്റിനുള്ള അനുമതി നൽകുന്നുണ്ട്. ഇങ്ങനെ ഒരു ഈ ഏജ് പ്രൊജക്റ്റ് നടത്താതെ കുറേ ഇത് കൊടുക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതിപ്പം എവിടെ വേണമെങ്കിൽ ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്യാന്നാണ്. ഇപ്പം ഈ തുറമുഖത്ത് അങ്ങനത്തെ തീരങ്ങളിൽ പ്രദേശങ്ങളൊക്കെ പോയി സെറ്റ് ചെയ്താൽ ഈ ഫ്ലഡൊക്കെ തടയാനായിട്ടുള്ള കണ്ടൽച്ചെടികളൊക്കെ അവർക്കൊക്കെ ഇത് വംശനാശമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ കുറേ ഇത് ഒന്നാമത് നമ്മളിത് മെയിനായിട്ട് പറഞ്ഞു ഈ റിപ്പോർട്ടിനെ എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ടിനെ അത് തന്നെ ഇല്ലാതാക്കി. ഇങ്ങനെ ഇല്ലാതാക്കുമ്പോൾ തന്നെ നമ്മൾ ചുറ്റുമുള്ള വൈവിധ്യമായ സസ്യജീവിതങ്ങളെ കുറിച്ചുള്ള അവർക്ക് ദോഷം വരുമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പോലും നൽകുന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ നിലവിൽ വന്നു കഴിഞ്ഞാൽ വരും കാലഘട്ടത്തിൽ നമ്മുടെ വരും തലമുറയ്ക്ക് ഇങ്ങനെ നമുക്ക് ഈ ലോകം തന്നെ ഇല്ലായ്മയായി പോകുന്ന ഒരു കാലഘട്ടമായിട്ട് വരാൻ പോകുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ലോകത്തെ നശിപ്പിക്കുന്ന രീതിയാണ്. ഇപ്പം ഇതിനെ പ്രതികരിക്കാനുള്ള നമുക്ക് അവസാന രീതി എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 11 ഈ ഡ്രാഫ്റ്റ് പറഞ്ഞത്. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഒപ്പീനിയനും നമ്മുടെ പ്രതിഷേധങ്ങളും താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ നമുക്ക് റീല് അറിയിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് പെറ്റീഷൻ ഇതിനെതിരെ പെറ്റീഷനും കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ല അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ദിവസം എന്ന് വെച്ചാൽ ഓഗസ്റ്റ് 11 ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഓഹറിയോ അങ്ങനത്തെ കോർപ്പറേറ്റുകളൊക്കെ വന്നിങ്ങനെ ചോദിക്കാനും പറയുക ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ പൊല്യൂട്ടൻ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാവുന്നതാണ്. പിന്നെ ഭോപ്പാൽ ഗ്യാസ് ട്രേജ് അതൊക്കെ കുറേ പേര് എക്സാമ്പിൾ വിശാഖപട്ടണത്തെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കമ്പനിക്ക് ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലായിരിക്കും. ഇപ്പം ഇവർക്ക് ഇതിനെതിരെ സംസാരിക്കാനാകെ വോയിസ് ഉള്ളതെന്ന് വെച്ചാൽ ആ കമ്പനിക്കും ഗവൺമെൻറ്റിനും മാത്രമേ ഉള്ളൂ. അപ്പം കേന്ദ്രം ഇങ്ങനെ ഒരു നിലപാടെടുത്ത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ഇതെല്ലാവരിലേക്കും തന്നെ ഷെയർ ചെയ്യുക വീഡിയോ.